നമസ്കാരം. നമസ്കാരം. ഇന്ന് ചേട്ടൻ പറഞ്ഞോ നമസ്കാരം. അങ്ങനല്ല, വെൽക്കം ചെയ്തോ. എല്ലാവർക്കും ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം. എന്താണെന്നറിയോ, ശിക്ഷയാറക്കം തൂങ്ങിക്കാരുന്നല്ലോ. സ്വാഗതം ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ കാണിക്കാൻ വന്നത് കുറച്ച് ലൈറ്റ് വെയിറ്റ് മുതലുള്ള ചെയിൻസ് ആണ്. അതിന് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്രാം മുതലുള്ള കൈ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലേഡീസിനും ബ്രേസ്ലെറ്റ് മിക്സ് ജെന്റ്സിനും മിക്സ് ചെയ്ത വെച്ചിരിക്കുന്നത്. നമുക്കിതിൽ മോഡലിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, നമ്മൾ വെയിറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. 1 ഗ്രാം മുതൽ കൈ ചെയിൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയണം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 ഗ്രാമിന്റെ ഫസ്റ്റ് ഏതാ വരുന്നത്? അവര് പറഞ്ഞു ഇതാണ് 1 ഗ്രാമിന്റെ ചെയിൻ. അതായത് ചേട്ടൻ പറഞ്ഞ പോലെ ഡിസൈനിലോ അല്ലെങ്കിൽ കളക്ഷന്റെ വ്യത്യാസങ്ങളൊന്നുമില്ല, നമ്മള് കട്ടിംഗ് ബോൾസ് ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ 1 ഗ്രാം എന്ന് പറയുമ്പോൾ അതെന്തായാലും നമുക്ക് എന്താ പറയാ, കേൾക്കുമ്പോ തന്നെ ഒരു ഇമ്പുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ഫുൾ കൈന്റെ റോൾ എത്തുന്നവരെ 1 ഗ്രാമിൽ എത്തിക്കണം. അപ്പൊ ആലോചിക്കണം. അപ്പൊ അതിന്റെ അതുകൊണ്ട് തന്നെ 1, 2, 3 ഗ്രാമിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അതിൽ കുറെ മോഡൽസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്താ പറയാ, ഒരു 3 ഗ്രാമില് ഒരു ചെട്ടനാട് നെക്ലസ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊരു പോസിബിലിറ്റി വേണം, ഒരു ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് വേണം. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ മോഡൽ കുറെ അധികം വെച്ചിട്ടില്ല, ഉള്ളതില് ഒക്കെ വെയിറ്റ് കുറഞ്ഞതാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 1 ഗ്രാമിന്റെ നമ്മള് ഡിസൈൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ തന്നെ ഇത് 2 ഗ്രാമിലാണ്. 2 ഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്തും ബോൾസ് തന്നെയാണ് ഡിസൈനിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 3 കോളംസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഇപ്പൊ കുറച്ച് വണ്ണുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇടാണെങ്കിൽ വേണ്ട, വെറും 2 ഗ്രാമിലാണ് ഇങ്ങനെ ഒരു കൈ ചെയിൻ. സിമ്പിൾ ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ്. 2 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 10,000-11,000 ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കൈ ചെയിൻ തന്നെ കിട്ടുന്നത് വലിയൊരു അതിശയായിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതാണ്. 2 ഗ്രാം ഡെയിലി ഇടാം, മെയിനായിട്ട് കുഴപ്പമില്ല. കാരണം വലിയ അധികം ഓവർ വർക്കുകളോ അല്ലെങ്കിൽ പൊട്ടാവുന്ന തരത്തിലുള്ള മൈനോട്ട് സോൾഡറിംഗ് ഒന്നും ഇല്ല, ജസ്റ്റ് പ്ലെയിൻ ചെയിൻ. അതിന് 3-4 ബോൾസ് വെച്ചിരുന്നു. അതെ. ഇനി അത് കഴിഞ്ഞിട്ട് 3 ഗ്രാം അതേ ഡിസൈൻ തന്നെയാണ്. എന്റെ കയ്യിലെടുക്കുന്ന ഡിസൈൻ തന്നെയാണ്, ബോൾസ് ആണ്. ഓക്കെ, അപ്പൊ അതില് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷെ വേണമെങ്കിൽ ഇങ്ങനെ പണിയിപ്പിക്കാലോ, പണിപ്പിക്കുകയും ചെയ്യാം. ഒന്നുമില്ല, അതിൽ ഇതിനെ വിട്ടിട്ടുള്ള ചെയിൻ കുറച്ച് തിക്നെസ് കൂട്ടിയിട്ട് ബോളിന് കുറച്ച് വലിപ്പം കൂട്ടിയോണ്ട് അത് 3 ഗ്രാം ആയത് കേട്ടോ. അപ്പൊ അങ്ങനെ പല ചിലപ്പോ ഈ ഒരു പാറ്റേൺ സെയിം ആയിരിക്കാം, ബട്ട് അതിന്റെ ഒരു കാഴ്ചക്കുള്ള ലുക്ക് വൈസ് ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാരണം ഇത് വലുതാണ്, ഇത് കുറച്ചുകൂടി ചെറുതാണ്, ഇത് അയിലും ചെറുതാണ്, ഇത് അങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചെയിൻ, ഇത് കുറച്ചൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അതായത് കുറച്ച് ഹാങ്ങിങ് ഒക്കെ വന്നിട്ട് ഒരു യെല്ലോ ഗോൾഡ് പാറ്റേൺ തന്നെ പോയിരിക്കുകയാണ് അല്ലേ. ഒരു കട്ടിംഗ് ബോൾസ് ആണ് അതിന്റെ ചെയിനിലെ ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഹാങ്ങിങ് ഒക്കെ വെച്ചിട്ട് നല്ല ഹാങ്ങിങ്. വേറെ റോഡിയോ, ഇതിലിപ്പോ റോഡിയോ ഒക്കെ ഉണ്ട്, ഇതിൽ റോഡിയോ മിക്സ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ പ്ലെയിൻ ഗോൾഡ് ആണ്. ഇതിന്റെ വെയിറ്റ് നോക്കാം നമുക്ക്. 3/4 പവൻ. 3/4 പവൻ. 6 ഗ്രാം. 6 ഗ്രാം. 6 ഗ്രാം 50 മില്ലിയാണ്ട് വെയിറ്റ് വരുന്നത് കേട്ടോ. ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ കാവേരിയുടെ ഏകദേശം സൈസുള്ള എല്ലാവർക്കും, മീൻസ് കോമൺ ആർക്കും സെറ്റ് ആവുന്ന റെഡിമെയ്ഡ് സൈസിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും കറക്റ്റ് പാകാവും. ഇത് ഡെയിലി ഇടണ്ട, ഫംഗ്ഷന് മാത്രം ഇട്ടാൽ മതി. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. ഓക്കെ ഓക്കെ. ഇനി വരുമ്പോ ചെയിൻ ഒന്നുമല്ല, ഒരൊറ്റ ഡിസൈനിൽ തന്നെ. അതായത് സിംഗപ്പൂർ വർക്കത് മോൾഡിംഗ് എന്നൊക്കെ പറഞ്ഞ ഡിസൈൻ. ഡിസൈൻ എന്താണ്? മോൾഡിംഗ്. അതിൽ റോഡി ഉണ്ട്, ഗോൾഡ് ഉണ്ട്. റോഡി അവിടെ ചെയ്തിട്ട് പിന്നെ 2 കട്ടയില് ഗോൾഡ് ആണ്. ആങ്കറിന്റെ ചിഹ്നം പോലത്തെ എന്തൊക്കെ ഒരു പ്രത്യേക ഡിസൈൻ ആണ് ചെയ്തത്. നമുക്ക് കാണാൻ ഭംഗിയുണ്ട്. ഓവറോൾ ലുക്ക് വൈസ് ഭംഗിയുണ്ട്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി യൂസ് ചെയ്യാം. 5 ഗ്രാം വെയിറ്റ്. 5 ഗ്രാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ. ഇത് ഈ പാഡിലുള്ളതെന്ന് പറഞ്ഞ സിംഗപ്പൂർ അല്ലേ. സിംഗപ്പൂർ എക്സോട്ടിക്, ഈ പറഞ്ഞ രാജ്കോട്ട്. ഇത് ലേഡീസിന്റെയാണ്, ഫുൾ ലേഡീസിന്റെയാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, കുറെ കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ ഈ പാഡിൽ കുറച്ച് കാണിക്കുന്നോണ്ട് ഇതാണ് കരുതരുത്. നമുക്ക് കിട്ടാവുന്ന മോഡൽ ഏതായത് 2 ഗ്രാം 1 ഗ്രാമിലൊന്നും കുറെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉള്ള ഡിസൈൻ ജസ്റ്റ് 1-2 പീസ് മാത്രം വെക്കണം. അപ്പൊ ഇതിന്റെ 100 പീസ് ഉണ്ടാവാം, ഞാൻ 1 പീസ് കാണിക്കുന്നുള്ളൂ. അറിയാലോ, അതാണ് പറഞ്ഞത്. അവർക്കറിയാലോ നമ്മള് കളക്ഷൻസ് ഉള്ളപ്പോ ഒത്തിരി കാണിക്കാറുണ്ട്. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെ പറയില്ല. അപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ കളക്ഷൻ വരുമ്പോൾ ഞാൻ പറയാം, ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാം, അതായത് ജെന്റ്സിന് ഉപയോഗിക്കാം, ലേഡീസിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പാറ്റേൺസ് ആണ്. ഇതിപ്പോ ഒന്നും വരെ പ്രത്യേകം പറയണമെന്നില്ല. നിങ്ങൾ കണ്ടിട്ടുള്ള സച്ചിൻ, ഡബിൾ സച്ചിൻ, ഗാംഗുലി, അങ്ങനത്തെ മോഡൽസ് ആണ് ഇതെല്ലാം വരുന്നത്. അതെ, ഇതിലിപ്പോ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ 3 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഇത് 2 ഗ്രാം റേഞ്ചില്ല, പക്ഷെ ഇത് കുട്ടികളുടെ സൈസാണ്, കുട്ടികൾക്ക് വരുന്നത്. 3 ഗ്രാം റേഞ്ചിലാണ് ഇത് വരുന്നത്. 3, 4, 4 അങ്ങനെയുള്ള വെയിറ്റില് 4, ഇത് 4 ഗ്രാം ആണ് വരുന്നത്. അതൊരു എന്താ പറയാ, ചങ്ങല പോലെയുള്ള ഡിസൈൻ.
ഇത്രയൊക്കെയാണ് ജെൻസിന്റെ പാറ്റേണിൽ വരുന്നത്. ഇനിയും മോഡൽസ് ഉണ്ട്, നമ്മൾ ഈ പറഞ്ഞ വെയിറ്റിലേക്ക് ജെൻസിന്റെ ഇത് വെക്കാൻ പറ്റും. നമ്മൾ ഇനിയും ഹാൻഡ് ചെയിൻസിന്റെ അതായത് ബ്രേസ്ലെറ്റ്സിന്റെ കുറേ എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ എപ്പിസോഡ്സ് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് അയച്ചോ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാം. ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ്. അതുപോലെ ഇനി നമ്മൾ ചെയ്യേണ്ട എപ്പിസോഡുകളുടെ ഒരു കണ്ടന്റുകൾ, അതല്ലെങ്കിൽ അതിൻ്റെ രീതി, ഇനി എന്തെങ്കിലും വല്ല ടോക്കിംഗ് സ്റ്റൈൽ മാറ്റണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു അഭിപ്രായം കണ്ടെ അതും കൂടി ഒന്ന് കമന്റ് ചെയ്താൽ നിങ്ങളുടെ ഐഡിയസ് പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന്. നിങ്ങളുടെ ഓരോ കമന്റുകളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് ചിലപ്പോൾ സ്പോർട്സ് തന്നെ റിപ്ലൈ തന്നു തരില്ല എന്ന് കരുതരുത്. കാരണം എനിക്ക് റിപ്ലൈ തരാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല, വേറൊന്നുകൊണ്ടല്ല, അതിന് അതിൻ്റെതായുള്ള ആൾക്കാരെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണൽ റിപ്ലൈ തരാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ എന്നെ മീൻസ് ശരത് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ കാവേരി നന്നായിട്ടുണ്ടെന്ന് റിപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞോ, പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് പേഴ്സണലായിട്ട് മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ കമൻ്റ് അറിയിച്ച ആൾക്കൊരു നന്ദിയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ അതിലേക്ക് ഒരു ഹേർട്ട് ചെയ്ത ഒരു സംഭവം എന്നുണ്ടെങ്കിൽ, ടോക്കിംഗ് കൂടുന്നു, മോഡൽസ് കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെ, നമ്മളിപ്പോ എന്താ വെച്ചാൽ, നമ്മൾ ഗോൾഡ് വെറുതെ അതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, പ്രത്യേകിച്ച് ഞങ്ങളെ, ഞാനൊക്കെ തൃശ്ശൂർ സെയിൽസ്മാൻ ഫീൽഡിൽ വർക്കുന്നത്, അപ്പൊ നമ്മൾ സംസാരത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു സാധനം വെറുതെ കാണിക്കുന്നതിനേക്കാൾ ഉപരി അതിനെ കുറിച്ച് കുറച്ച് ഡിഫൈൻ ചെയ്ത് കാണിക്കുമ്പോൾ ആ കേൾക്കുന്നവനും വാങ്ങുന്നവനും അത് കാര്യങ്ങളും മനസ്സിലാവും, അല്ലെങ്കിൽ അവന് എടുക്കാൻ ഇൻട്രസ്റ്റ് വരും. നമ്മളിപ്പോൾ എന്തും ഒരു പോസിറ്റീവായിട്ട് ചെയ്താലാണ് നടക്കുള്ളൂ, വെറുതെ അതെടുത്തോണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ എപ്പിസോഡിൽ അങ്ങനെ ഒരു ഫണ്ണി എലമെന്റ്സ് ഒക്കെ മിക്സ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കട്ടെ. നല്ല അറിയിച്ചോ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് മാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മൾക്കുള്ള കുറേ അധികം ഓഫേഴ്സും അതുപോലെ തന്നെ കുറേ അധികം എപ്പിസോഡ്സും വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഷോപ്പിലേക്ക് വരണമെങ്കിൽ തൃശ്ശൂരിൽ പള്ളിക്കുളം റോഡിൽ പുത്തൻപള്ളിക്ക് പിറകുവശത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പൊ എല്ലാവരും വിസിറ്റ് ചെയ്യുക. അതെ, നമുക്കിനി അടുത്ത കളക്ഷൻസ് ഒക്കെ നോക്കാൻ പോകണം. അടുത്ത എപ്പിസോഡ്സ് വരണമെങ്കിൽ നമുക്ക് പോവാം. ശരി, അവരെ ബൈ. Leo's Gold and Diamonds, Pallikulam Road, Thrissur.